സ്വകാര്യ അന്യായം ഷിയാബ് നൽകപ്പെട്ടതല്ല എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഇനി വിമർശിക്കുന്നവർക്ക് പുതിയ വിഷയങ്ങൾ എന്തോ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന പരിപാടിയിലാണ്. കോടതി വിധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അറിയിച്ചുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യപ്പെടുകയാണ്. സ്വകാര്യ അന്യായം ഏതൊരു രാജ്യത്തെ പൗരനും ഏതൊരു കോടതിയിലും കൊടുക്കാൻ വ്യവസ്ഥ നൽകപ്പെട്ടിട്ടുണ്ട്. അത് പ്രസിഡൻഷ്യൽ ഭരണം നടത്തപ്പെടുന്ന രാജ്യത്താണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഭരണ സംവിധാനമുള്ള രാജ്യത്താണെങ്കിലും രാജഭരണ സംവിധാനമുള്ള രാജ്യത്താണെങ്കിലും പട്ടാള ഭരണ സംവിധാനമുള്ള രാജ്യത്താണെങ്കിലും ആ രാജ്യത്തിലെ പൗരന്മാർക്ക് അതിൻ്റെ കോടതിയിൽ ആ രാജ്യത്തെ കോടതിയിൽ സ്വകാര്യപരമായിരിക്കുന്ന തങ്ങളുടെ കാര്യങ്ങളും ആവശ്യങ്ങളും അപേക്ഷിക്കാനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പരാതി നൽകപ്പെടാനോ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ വ്യവസ്ഥാപിതപരമായിരിക്കുന്ന രാജ്യത്തിൻ്റെ നിയമ രീതിക്ക് അനുസരിച്ചിട്ടാണ് അതിനൊരു തീർപ്പ് കൽപ്പിക്കുക അല്ലെങ്കിൽ വിധി ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികം. അതിപ്പോൾ രാജഭരണം നടക്കപ്പെടുന്ന സമയത്ത് സ്ഥലങ്ങളിൽ തന്നെ പല രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളൊക്കെ നമുക്കറിയാം അവിടെ സമരം ചെയ്യാൻ പാടില്ല. ശമ്പള വർധനവുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്ന വിഷയങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിത്യേനെ എന്നോണം കാണുകയും കേൾക്കുകയും ചെയ്യപ്പെടുന്നുണ്ട്. അതിന് സമാനപരമായ രീതിയിലുള്ള ഒരു സമര രീതികൾ വിദേശ ഗൾഫ് രാജ്യങ്ങളിലൊന്നും അനുവദിക്കപ്പെടില്ല എന്ന് മാത്രമല്ല അത് രാജ്യദ്രോഹ കേസിൻ്റെ ഭാഗമായിട്ട് വരുന്ന വിഷയമാണ്. അപ്പോൾ ഒരു ഒരു സ്പോൺസർ ശമ്പളം കിട്ടിയിട്ടില്ല, ശമ്പളം കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒരുപാട് മാസമായിട്ട് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് സംഘടിച്ചുകൊണ്ട് കൊടി പിടിച്ചിട്ട് സമരം ചെയ്യപ്പെടുന്ന രീതിയൊന്നും ഗൾഫിൽ എവിടെ നമ്മൾ കാണാറില്ല. പക്ഷെ അവിടുത്തെ ആ പൗരന് അല്ലെങ്കിൽ ആ കമ്പനിക്ക് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് ലഭിക്കപ്പെടേണ്ട ന്യായപരമായിരിക്കുന്ന ശമ്പളവും അവകാശങ്ങളും ധ്വംസിക്കപ്പെടുന്ന സമയത്ത് സ്വാഭാവികപരമായിട്ട് അയാൾക്ക് കോടതിയിൽ പോകാനുള്ള ഒരു അനുമതി ആ രാജ്യം നൽകപ്പെടുന്നുണ്ട്. എല്ലാ രാജ്യത്തും അതുണ്ട്. സമാനപരമായിരിക്കുന്ന രീതി തന്നെയാണ് ഇവിടെ പാകിസ്ഥാനിലും അനുവദിക്കപ്പെട്ടത്. പാകിസ്ഥാൻ പൗരനാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആദ്യമായിട്ട് ഒരു നിവേദനം, ഒരു പരാതി, സ്വകാര്യ അന്യായം ജില്ലാ കോടതി കൊടുക്കുന്നത്. അത് ഷിയാബ് അറിഞ്ഞോളണമെന്നില്ല, ഷിയാബ് അത് അറിഞ്ഞിട്ടില്ല എന്ന് അയാൾ വ്യക്തമാക്കപ്പെടുകയും ചെയ്തു. അതോടുകൂടി അത് അവസാനിച്ചു. അത് പരിശോധിച്ച സമയത്ത് ആ സാധാരണഗതിയിൽ പരിശോധിക്കപ്പെടുന്ന സമയത്ത് ഈ വിഷയം എന്താണ് എന്നുള്ളതും ആരാണ് വിഷയത്തിലെ വ്യക്തി എന്നും ആ വ്യക്തിയുമായിട്ട് പരാതി നൽകപ്പെടുന്നവൻ എന്താണ് ബന്ധം എന്നുള്ളതും കോടതി പരിശോധിക്കുക സ്വാഭാവികം. അത് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഷിയാബുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബന്ധവും ഈ പാകിസ്ഥാൻ പൗരന് ഇല്ലാത്തത് കൊണ്ട് അത് ആ കോടതി തള്ളപ്പെട്ടു. കോടതി തള്ളിയതിനു ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? വീണ്ടും ഹൈക്കോടതിയിൽ പരാതിയായിട്ട് പോയി. അവിടെയാണ് എന്റെ വിഷയം ഉള്ളത്. ഡോക്ടർ മുഹമ്മദ് അനസ് പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഹൈക്കോടതിയിലും ഇത് തള്ളിയതോട് കൂടിയിട്ട് ഇത് ഷിയാബ് ആദ്യം ജില്ലാ കോടതി തള്ളിയ സമയത്ത് പുറത്ത് പറഞ്ഞിരുന്നെങ്കിൽ ജനങ്ങൾക്ക് ഇങ്ങനെ തെറ്റിദ്ധാരണ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ അത് പറയാതിരുന്ന സമയത്താണ് ഷിയാബിനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആളുകൾക്ക് സംശയിക്കപ്പെടുന്നത് എന്നൊരു കാര്യം ഡോക്ടർ മുഹമ്മദ് അനസ് പല വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് സംസാരിക്കപ്പെടുന്ന വ്യക്തിയാണ്. നിത്യേന എന്നോണം അയാൾ യൂട്യൂബിൽ അയാളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെടാറുണ്ട്. ലോകത്ത് മൊത്തത്തിൽ നടക്കുന്ന വിഷയ കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കാറുണ്ട്, അതിലൊക്കെ ഇടപെടാറുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാറുണ്ട്. അങ്ങനെ പറയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം, ഡോക്ടർ മുഹമ്മദ് അനസ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് പറയപ്പെട്ടു? രണ്ടാമത് ഹൈക്കോടതി തള്ളിപ്പെടുന്നതിന് മുമ്പ് ജില്ലാ കോടതി തള്ളിയ സമയത്ത് തന്നെ എനിക്ക് ഈ വ്യക്തിയുമായിട്ട് ബന്ധമില്ലാന്നും ഞാൻ പറഞ്ഞിട്ടല്ല ഈ പരാതി നൽകപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഈ വിഷയം അവസാനിക്കും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഈ ഡോക്ടറോട് ചോദിക്കപ്പെടാനുള്ള കാര്യം, ഇത് ഷിയാബ് ചോറ്റൂർ എന്ന് പറയുന്ന വ്യക്തി അയാൾ സ്വന്തമായിട്ട് പോകുന്ന ഒരു കർമ്മത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ഹജ്ജ് കർമ്മം എന്ന് പറയപ്പെടുന്നത്. ചില ആൾക്കാർ വിമാനത്തിൽ പോകുന്നുണ്ട്, നടന്നു പോകുന്നുണ്ട്, വാഹനത്തിൽ പോകുന്നുണ്ട്, സൈക്കിളിൽ പോകുന്നുണ്ട്, അതേപോലെ നടന്നു പോകുന്നുണ്ട്. മുമ്പ് കാലത്തൊക്കെ നടന്നു പോകുമായിരുന്നു. ഇനി ഇപ്പൊ തന്നെ പലരും നടന്നു പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊട്ട് അറിയില്ല. കാരണം ഇത് വിവാദമായതുകൊണ്ടാണ് ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നത് ആൾക്കാരൊക്കെ. അപ്പൊ ജില്ലാ കോടതി ഈ കേസ് തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളോട് വിളിച്ചു പറയേണ്ട കാര്യമൊന്നും ഷിയാബിനില്ല. ഇത് ഷിയാബിനെ വ്യക്തിപരമായി ബാധിക്കപ്പെടുന്ന മാത്രം വിഷയമാണ്. അതൊരു പാർട്ടിയെ പ്രതിനിധീകരിച്ചോ, ഒരു സമുദായത്തെ പ്രതിനിധീകരിച്ചോ, ഒരു കുടുംബത്തെ പ്രതിനിധീകരിച്ചോ എന്നല്ല അദ്ദേഹം പോകുന്നത്. അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യത്തിന് വേണ്ടി പോകുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതിന്റെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടി കഴിഞ്ഞിട്ട് അതാണോ അല്ലേ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ട കാര്യം ഒരു ഡോക്ടർമാർക്കും ഇല്ല. ഈ കാര്യവും പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഈ നോക്കുകൂലി സംവിധാനങ്ങളൊക്കെ ഇപ്പോഴും ചില ഭാഗങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അത്തരം ആളുകളാണ് ഈ വിമർശിക്കപ്പെടുന്നത്. പ്രത്യേകപരമായ രീതിയിൽ ഒരു പണിയും ചെയ്യാതെ എന്തെങ്കിലും ചെയ്യപ്പെടുന്ന ആരെങ്കിലും നല്ല കാര്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ബേക്കിൽ തന്നെ പോയിട്ട് അതിന്റെ പോരായ്മകൾ ഉണ്ടോ എന്നിങ്ങനെ ചകഞ്ഞ് ചകഞ്ഞിട്ട് അതിങ്ങനെ പറയപ്പെടുന്ന വ്യക്തികൾ നോക്കുകൂലിക്കാരാണ്. അവരെന്താ ഒരു ജോലി ചെയ്യൂല,
നോക്കുകൂലിയാരുകാരുടെ പണി എന്ന് പറഞ്ഞാൽ ലോഡർമാർ ലോഡ് എടുക്കുന്നു അല്ലെങ്കിൽ കയറ്റുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു, നോക്കി നിൽക്കുന്നവര് ഈ അവസാനം പണം കൊടുക്കുന്ന സമയത്ത് അതിന്റെ വീതം വെച്ചിട്ട് ഒരു വീതം അവർക്ക് കൊടുക്കേണ്ട സംവിധാനം. ഈ അടുത്തും അത് പാലക്കാട് ഭാഗങ്ങളിലൊക്കെ നോക്കുകൂലി സംവിധാനങ്ങളൊക്കെ നടന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അവരധ്വാനിക്കില്ല, അവരാരും സഹായിക്കില്ല, അവരൊരു പണി എടുക്കില്ല, അവരുടെ ആ ഒരു തലക്കെട്ടും കെട്ടി വരും, ആ സൈഡിൽ ഇടകളിരിക്കും, ഇത് ഈ ലോഡ് ഇറക്കുന്നതും കേട്ടുന്നതൊക്കെ നോക്കി നിൽക്കും, എന്നിട്ട് അവസാനം പോകുന്ന സമയത്ത് അവർക്ക് വീതം കൊടുക്കണം. ഈ പരിപാടിയാണ് ഇപ്പോൾ ശിഹാബിനെ വിമർശിക്കപ്പെടുന്നത് ചെയ്യപ്പെടുന്നത്. അവർ പ്രത്യേകപരമായ രീതിയിൽ അങ്ങനത്തെ ഒരു സാഹസവും കാണിക്കില്ല, ഒരു ത്യാഗം കാണിക്കാൻ തയ്യാറാവില്ല, ഒരിടത്തേക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോവില്ല, എന്നിട്ടോ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കും പരിഹാസ്യപരമായ രീതിയിലും അല്ലാത്ത രീതിയിലും. ഈ എതിർക്കപ്പെടുന്നവരുടെ എതിർപ്പ് പരിഗണിച്ചുകൊണ്ടാണെങ്കിൽ ഇവിടെ ഏതെങ്കിലും നേതാക്കന്മാരായി അവസാനിക്കൂ, ഏതെങ്കിലും സാമൂഹ്യ പ്രവർത്തകന്മാര് മുന്നോട്ട് പോകും. കേരളത്തിൽ എതിർക്കപ്പെടാത്ത ഏതെങ്കിലും ഏത് രാഷ്ട്രീയ നേതാവാണുള്ളത്? അവരൊക്കെ എതിർപ്പ് പ്രതിപക്ഷത്തിന്റെയോ അല്ലാത്ത ആളുകളുടെയോ എതിർപ്പും ആക്ഷേപവും പരിഹാസ്യവും ഒക്കെ കണ്ടിട്ട് ഇതായിരുന്നു ശരി എന്ന് പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ എവിടെ എത്താൻ പറ്റുമായിരുന്നു? അപ്പൊ ഇത് എതിർപ്പിക്കപ്പെടുക എന്നുള്ളതും വിമർശിക്കപ്പെടുക എന്നുള്ളതും അത് അനുകൂലിക്കപ്പെടുന്ന പോലെ തന്നെയുള്ള ഒരു സംവിധാനം അല്ലാതെ അതൊന്നും ആരും ഒരു മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളത് എതിർക്കപ്പെടുന്നവർ മനസ്സിലാക്കുക. അത്രേ ഈ കാര്യമുള്ളൂ. ഈ ശിഹാബ് ചോറ്റൂരിന്റെ മുമ്പ് വിവാദമായിട്ട് ഈ സഹായ സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്ത ഒരാളുണ്ടായിരുന്നല്ലോ, അയാളെയും ഇതുപോലെ രൂക്ഷമായ രീതിയിൽ വിമർശിച്ചിരുന്നു. എന്നിട്ടോ എന്തെങ്കിലും വിഷയ കാര്യങ്ങൾ ഉണ്ടായോ? മൂപ്പരും മൂപ്പരുടെ വൈക്കിയ അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ഫിറോസ് കുന്നപ്പറമ്പിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരുപാട് വിമർശനങ്ങളും ആക്ഷേപങ്ങളും കേസും പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടായി. അയാൾ പുതിയതായിരിക്കുന്ന ഒരു നൂതന സംവിധാനത്തോടു കൂടി ആളുകളെ സഹായിക്കാനുള്ള സംവിധാനം സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കപ്പെട്ടു. അതോടുകൂടിയിട്ട് അത് ക്ലച്ച് പിടിച്ചു. പല ആളുകളും അതുമായിട്ട് ബന്ധപ്പെട്ട സഹായങ്ങൾ ഇപ്പോൾ ചെയ്യപ്പെടുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് രോഗസംബന്ധമായിരിക്കുന്ന ഗുണമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം സ്വന്തമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വഴി മാർഗമായിരുന്നു. അത് വിജയിച്ചു. അത് വിജയിച്ചതോടുകൂടി അതിന്റെ പിറകെ ഈ നോക്കുകൂലിക്കാർ വീണ്ടും സൈക്കിൾ എടുത്തുകൂടി അങ്ങനെ പോയിക്കൊണ്ടേ നിന്നു. അതുകൊണ്ട് ശിഹാബ് ഈ പരിപാടി നിർത്തിവെച്ചോ? അല്ല, ഫിറോസ് ഈ പരിപാടി നിർത്തിവെച്ചോ? ഇല്ലല്ലോ, ഫിറോസ് അത് തുടർന്നു, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അത്രേ ഈ വിഷയങ്ങളിലൊക്കെ ഉള്ളൂ. എവറസ്റ്റ് കൊടുമുടി പിന്നെ കീഴടക്കപ്പെട്ട എത്ര ആൾക്കാരുണ്ട്? അതിലേക്ക് യാത്ര ചെയ്യപ്പെട്ട ആൾക്കാരെ ആരെങ്കിലും ഇങ്ങനെ ആക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അവര് ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാശ്മീർ വരെ നടന്നു പോയവര്, സൈക്കിളിൽ പോയവര്, അതുമായിട്ട് സാഹസികപരമായിട്ട് പോയ എത്ര ആൾക്കാരുണ്ട്? അവരുടെ പുറകെ ഇങ്ങനെ സൈക്കിൾ എടുത്ത് കൂടിയിട്ട് വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യപ്പെടുകയാണ്? അതൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഈ ഫിറോസിനെ എതിർക്കപ്പെടുന്ന ആളുകൾ, ഈ ഷിയാബിനെ എതിർക്കപ്പെടുന്ന ആളുകൾ കൃത്യമായ രീതിയിൽ ഒരു അജണ്ടയോട് കൂടി തന്നെ ചെയ്യുന്നത്. ഏത് ചാനലിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഷിയാബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യപ്പെടുന്ന സമയത്തും അവരങ്ങനെ ആക്ഷേപവും പരിഹാസ്യവുമായിട്ട് ചവിട്ടിപ്പുറത്താക്കി, അല്ലെങ്കിൽ ജീവൻ രക്ഷപ്പെട്ടാൽ ഓടിപ്പോരണം, അല്ലെ തിരിച്ചു പോരണം, എന്തിനാ അവിടെ നിൽക്കുന്നത്, എന്തിനാ കളിയാക്കുന്നത്, സമുദായത്തിന് ചീത്തപ്പേരല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമുദായത്തിന്റെ മൊത്തം കാര്യങ്ങളൊക്കെ വേറെയുള്ളവരെ വിമർശിക്കുന്നവരെ ഏൽപ്പിച്ച പോലെയാണ് അവർ സംസാരിക്കുന്നത്. ഇത് സമുദായമായിട്ടൊന്നും ഇതിന് ബന്ധമല്ല. ഇത് വ്യക്തിപരമായ ഒരാൾ ഒരു കാര്യങ്ങൾ ചെയ്യപ്പെടുന്നു. താല്പര്യമുള്ളവർക്ക് അതിനെ പരിഗണിക്കാം, അതിനെ അനുകൂലിക്കാം, അല്ലാത്തവർ അതിനെ എതിർക്കപ്പെടാം, അതിന്റെ അത്രേ ഉള്ളൂ. അല്ലാതെ എതിർക്കപ്പെടുന്നവരുടെ എതിർപ്പിനെ പരിഗണിച്ചുകൊണ്ട് ആ ഈ പരിപാടിയും ഈ ദൗത്യങ്ങളൊക്കെ നിർത്തിവെക്കപ്പെടേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ നമ്മുടെ നാട്ടില് നമ്മുടെ ദേശത്ത് ഒരു നേതാവും നേതാവായി വരൂല, ഒരാൾ മുന്നോട്ട് പോകില്ല, ഒരു പ്രയാണവും ലക്ഷ്യം കാണൂല, ഒരു ലക്ഷ്യത്തിലും ഒരാൾക്ക് എത്താനും കഴിയില്ല. അതുകൊണ്ട് അത്ര ആൾക്കാരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊക്കെ നിസ്സാരമായിരിക്കുന്ന സില്ലി കേസ് മാത്രമാണ്, വലിയ വിഷയമൊന്നുമില്ല. വിമർശിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത്, ആക്ഷേപിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് വലിയ കനമുള്ള മോശപ്പെട്ട വാക്കുകളൊക്കെ യൂട്യൂബിലൊക്കെ എഴുതി വിടുന്ന സമയത്ത് അവർ വിചാരിക്കുന്നത് വലിയ സംഭവങ്ങളൊക്കെയാണ്. ഇത് അവർ തന്നെ കാണുന്നുള്ളൂ, അത് മനസ്സിലാക്കണം. കൂടുതൽ ഇത് ഓര് തന്നെ കാണും, ഓര് കണ്ടിട്ട് ഓര് ആനന്ദിക്കുക. കഞ്ചാവ് വലിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആനന്ദം എടുത്തിരിക്കുന്നവരെ കിട്ടൂലല്ലോ, വലിക്കുന്നവരല്ലേ കിട്ടൂ. അത്ര ഇതിലൊക്കെ ഉള്ളൂ, അത് എഴുതുന്നവർ മാത്രമേ അത് കിട്ടൂ. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, സ്വകാര്യ അന്യായം കൊടുക്കപ്പെട്ടത് ഷിയാബല്ല, വീണ്ടും സ്വകാര്യ അന്യായം കൊടുത്തു, അതും ഷിയാബല്ല. ഇതൊന്നും കോടതിയെ സമീപിച്ചിട്ട് പരിഹരിക്കപ്പെടേണ്ട വിഷയമല്ല. ഗവൺമെന്റ് തലത്തിലാണ് ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കേണ്ടത്. അതിന് കോൺസുലേറ്റും എംബസികളും അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗ മേധാവികളൊക്കെ പ്രവർത്തിക്കപ്പെടുന്നത് അതിനാണ്. പിന്നെ ഇതിൽ സാമൂഹ്യ ആൾക്കാരൊക്കെ സ്വാഭാവികപരമായിട്ട് ഇതിലിടപെടും, അത് സ്വാഭാവികമാണ്. മനുഷ്യാവകാശ സംഘടനകൾക്ക് ഇതിലിടപെടാം, അത് സ്വാഭാവികമാണ്. ചില ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ടൂറിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളിലും നമ്മുടെ രാജ്യത്ത് തന്നെ പലപ്പോഴും ഹൈക്കോടതിയെ സമീപിക്കപ്പെട്ടത് മനുഷ്യാവകാശ സംഘടനകളാണ്. അവർക്ക് അവിടേതായിരിക്കുന്ന സ്വാതന്ത്ര്യങ്ങളോ അവകാശങ്ങളോ വേണ്ട രീതിയിൽ കിട്ടുന്നില്ല, നൽകപ്പെടുന്നില്ല, അതല്ലെങ്കിൽ അത് ധ്വംസിക്കപ്പെടുന്നുണ്ട്, അങ്ങനത്തെ കുറേ വിഷയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികപരമായിട്ട് മനുഷ്യാവകാശ സംഘടന ഇത്തരം കാര്യത്തിൽ ഇടപെടും. ഇടപെട്ടിട്ട് അവർക്ക് നീതി തേടിച്ച് ഗവൺമെന്റ് തലത്തിലോ അതല്ലെങ്കിൽ കോടതിയിലോ പോകാം. കോടതിക്ക് അത് അതുമായിട്ട് ബന്ധപ്പെട്ട് തീർപ്പ് കൽപ്പിക്കാം. ഒരു വ്യക്തി ആയതുകൊണ്ട് സ്വകാര്യ അന്യായം തള്ളപ്പെടാൻ കോടതിക്ക് അധികാരമുണ്ട്. നേരെ മറിച്ച് മനുഷ്യാവകാശ സംഘടന ആ സമയത്ത് കോടതിക്ക് തള്ളാൻ അധികാരമല്ല.
മനുഷ്യന്മാരുടെ അവകാശവുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു വിഷയത്തിലും മനുഷ്യാവകാശ സംഘടനക്ക് ഇടപെടാം, ഇടപെട്ടത് കോടതിയെ സമീപിക്കാം. കോടതി ആ സമയത്ത് നിങ്ങൾക്ക് അയാളുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് ആ സമയത്ത് മാത്രം ചോദിക്കപ്പെടില്ല. കാരണം ആ സംഘടന പ്രവർത്തിക്കപ്പെടുന്നത്, ആ സംവിധാനമുള്ളത് ഇത്തരം ന്യായം കിട്ടാതെ പോകുന്ന, പ്രയാസം അനുഭവിക്കുന്നവർക്ക് നീതി വാങ്ങിക്കൊടുക്കുക, ലഭ്യമായി കൊടുക്കുക എന്ന ഉദ്ദേശത്തിൽ പ്രവർത്തിക്കപ്പെടുന്ന സംഘടനകളാണ് മനുഷ്യാവകാശ സംഘടനകൾ. ഇനി ആ വഴിയിലൂടെ ഒക്കെ നീങ്ങപ്പെട്ടുകാണെങ്കിൽ ഒരുപക്ഷെ ഇത് കിട്ടാൻ സാധ്യതയുണ്ട്. അതിപ്പോ ഷിഹാബ് അങ്ങനെ നീങ്ങുമോ ഇല്ലേ എന്നുള്ളതൊക്കെ അത് അയാളുടെ വ്യക്തിപരമായ രീതിയിൽ അയാളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പക്ഷെ ഇതിൽ മനസ്സിലാക്കപ്പെടേണ്ട കാര്യം, വ്യക്തിപരമായ രീതിയിൽ പോകുന്ന സമയത്ത് പിന്നെ മറ്റു രാജ്യത്തുള്ള പൗരന്മാരാകുമ്പോൾ സ്വാഭാവികപരമായിട്ട് അത് ഒരു കോടതിയും സ്വീകരിക്കപ്പെടില്ല എന്നുള്ള ഉറപ്പാണ്. അദ്ദേഹത്തിന് ആ കൊടുക്കപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് താല്പര്യമായിട്ട് ഇടപെട്ട് ഇങ്ങനെ സംസാരിക്കാം. അപ്പൊ പല വിഷയത്തിലും അങ്ങനെ വ്യക്തിപരമായ രീതിയിൽ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളും സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്നവരും എല്ലാ രാജ്യത്തും എല്ലാ ദേശത്തും സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത് മാത്രം. ഇതിൽ കൃത്യമായ രീതിയിൽ വേണമെങ്കിൽ മനുഷ്യാവകാശ സംഘടനക്ക് ഇടപെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാം. അങ്ങനെ ഇടപെട്ട് സമീപിക്കുന്ന സമയത്ത് ഈ രീതി ഇതുപോലുള്ള ഒരു ആൻസർ അല്ല ഉണ്ടാവുക. ഷിഹാബിന് വേണമെങ്കിൽ അങ്ങനെ നീങ്ങാവുന്നതാണ്. പാകിസ്ഥാനിലെ ഈ മനുഷ്യാവകാശ സംഘടനകളൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ വിഷയത്തിൽ അടിയന്തരമായ തീരുമാനം ഉണ്ടാക്കണം. ആ തീരുമാനത്തിന് അനുസരിച്ചിട്ട് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആരംഭം കുറിക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തീർക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ എന്ന് അപേക്ഷിച്ചുകൊണ്ട് മനുഷ്യാവകാശ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇതിനേക്കാൾ എളുപ്പത്തിലും ഇതിനേക്കാൾ പ്രയാസമില്ലാത്ത രീതിയിൽ ഈ വിഷയ പരിഹാരം സാധ്യമാകുമെന്നാണ്. നമ്മൾക്ക് വ്യത്യസ്തപരമായ രീതിയിലുള്ള മനുഷ്യാവകാശ സംഘടനകൾ ഇടപെട്ട് പരിഹരിക്കപ്പെട്ട വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് പറയാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, കോടതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം കോടതിയിലല്ല അപേക്ഷ കൊടുക്കേണ്ടത്. കോടതിക്ക് തീർപ്പ് കൽപ്പിക്കേണ്ടത് അത്രയും പ്രമാദപരമായിരിക്കുന്ന ഒരു വിഷയം ഗവൺമെന്റ് തലത്തിൽ പരിഹരിക്കപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ ഗവൺമെന്റ് അതിനെ എടുക്കാതിരിക്കുകയോ ചെയ്യപ്പെടുന്ന സമയത്ത്, അതിൽ മനുഷ്യാവകാശ സംഘടനകൾ ഇടപെടുന്ന സമയത്ത് തീർച്ചയായിട്ടും കോടതി അത് പഠിക്കുകയും മനസ്സിലാക്കുകയും തീരുമാനമെടുക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഏത് തരത്തിലാണ് ഇനി മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അത് നമുക്ക് ഓരോരോ അപ്ഡേഷൻ വരുന്ന സമയത്ത് നമുക്ക് അതിന്റെ വിവരങ്ങൾ കിട്ടുന്നതാണ്. കിട്ടുന്ന വിവരം നമുക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യപ്പെടുന്നതാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.